നവകേരള സദസ്സിൽ നൽകിയ പരാതി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് തൃശൂർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ നൽകിയ ഉത്തരവിനോട് ചൊവ്വന്നൂർ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ തിരസ്കാരപരമായ സമീപനം സ്വീകരിക്കുന്നതായി പരാതി. ചൂണ്ടൽ കൃഷി ഭവനിൽ ജോലി ചെയ്തിരുന്ന കർഷക മിത്ര ജീവനക്കാരനായ അനീഷ് ആനായ്ക്കൽ കുന്നംകുളം പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ജോലി ചെയ്ത വകയിൽ നൽകേണ്ട 1,04,950 രൂപ നൽകാതെയാണ് ചൊവ്വന്നൂർ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പി മിനി കർഷകനെ വലയ്ക്കുന്നത്. കുന്നംകുളത്ത് നടന്ന നവകേരള സദസ്സിലാണ് 2018 മുതൽ 21 വരെയുള്ള കാലയളവിലെ കർഷക മിത്രയായി സേവനം അനുഷ്ഠിച്ചതിനെ അനീഷ് ആനായ്ക്കലിന് യാത്രാബത്ത ഇനത്തിൽ ലഭിക്കേണ്ട തുക അനുവദിച്ചു തരണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയത്. പരാതിയിൽ തൃശൂർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അടിയന്തരമായ നടപടിയെടുക്കുകയും അനീഷ് ആനായ്ക്കലിന്റെ അപേക്ഷ പരിഗണിച്ച് 1,04,950 രൂപ അനീഷിന്റെ അക്കൗണ്ടിലേക്ക് നൽകുന്നതിന് ചൊവ്വന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർക്ക് അനുവദിച്ചിരുന്നു. ഫെബ്രുവരി 2 അനുവദിച്ച തുക ലഭിക്കാനായി അനീഷ് ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറെ സമീപിച്ചപ്പോഴാണ് കർഷകനായ അനീഷിനെതിരെ മോശമായ പ്രതികരണവും പെരുമാറ്റവും കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. മേലധികാരിയുടെ ഉത്തരവ് തങ്ങൾക്ക് ബാധകമല്ലെന്ന ധിക്കാരപരമായ സമീപനമാണ് ഡയറക്ടർ സ്വീകരിച്ചതെന്ന് അനീഷ് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. പ്രിൻസിപ്പൽ കൃഷി ഓഫീസ് അനുവദിക്കപ്പെട്ട തുക ലഭിക്കണമെന്നാവശ്യപ്പെട്ട് അക്കിക്കാവിലെ ചൊവ്വന്നൂർ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസ് മുൻപാകെ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുമെന്ന് അനീഷ് പറഞ്ഞു. ഭാരതീയ കിസാൻ സംഘം ഭാരവാഹികളായ പ്രസിഡന്റ് കെ ആർ പുരുഷോത്തമൻ, വൈസ് പ്രസിഡന്റ് സന്ധ്യാമോഹൻ, ജോയിന്റ് സെക്രട്ടറി കോവളം ശിവരാമൻ, മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് തോപ്പിൽ ഷാ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്നലെ ADO ഓഫീസിൽ പോയി, ഏകദേശം സുമാർ 2 മണിക്ക് പോയപ്പോ ഞാൻ മാഡത്തോട് പറഞ്ഞു, മാഡം എനിക്ക് ലെറ്റർ കിട്ടിയിട്ടുണ്ട്, എന്താ എന്റെ തുക എന്നൊക്കെ അനുവദിച്ച് കിട്ടും ചോദിച്ചു. മാഡം പറഞ്ഞു തനിക്ക് വേറെ പണിയൊന്നുമില്ലേ, ഇവിടെ ഇതിന് സംബന്ധമായിട്ട് യാതൊരു വിധ അറിയിപ്പും വന്നിട്ടില്ല, തന്നോ ആരാ അറിയിച്ചിട്ടുള്ള അവരോട് പോയി ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ മാഡത്തോട് പറഞ്ഞു, മാഡം ഇനി മാഡം എത്ര ദിവസം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജില്ലാ കൃഷി ഓഫീസിൽ നിന്ന് തുക അനുവദിച്ചിട്ടില്ല എന്നാണ്. അപ്പോ ഈ തുക അനുവദിച്ചില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഇത്ര ദിവസത്തെ അവരുടെ ആക്ഷേപം നിലനിൽക്കുന്നല്ല. ഞാൻ പറഞ്ഞു മാഡത്തിന് തുക കിട്ടിയിട്ടില്ലെങ്കിൽ മാഡം ഒരു കാര്യം ചെയ്യും, എനിക്ക് എഴുതി തരും, ലെറ്ററിൽ എഴുതി തരും, അല്ലെങ്കിൽ രേഖാമൂലം മാഡം എനിക്ക് എന്താണ് രേഖാമൂലം തരാൻ പറ്റുക, അത് തന്നാലാണ് എനിക്ക് അടുത്ത സ്റ്റേജ് എനിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അവർ പറഞ്ഞു അതൊന്നും തരാൻ പറ്റില്ല, താങ്കളോട് പോകണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിതില് ഏതെങ്കിലും ഒരു നീതി, ഞാൻ 4 വർഷമായി ഇതിന് പിന്നാലെ ഒരു നീതി ലഭിക്കണം എന്നുള്ള എനിക്ക് ഞാൻ അവിടെ ഇരുന്നു. ഏകദേശം അവർ പറഞ്ഞു 2-3 പ്രാവശ്യം ചോദിച്ചു ഫോണില്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഫോണില്ല, എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം.